ദേ ഇതാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പേര്. ഒരു ലേക്കാണ്, ലേക്ക് വയനാമു എന്നാണ് എന്നെ പറയണത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം എൻ്റെ ഈ വീഡിയോയിലേക്ക്. ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു ലേക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഓക്ക്ലൻഡിൽ നിന്ന് ഒരു 30 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. വളരെ അടുത്താണ് ഈ ലേക്ക് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ പറയുവാണെങ്കിൽ ഇവിടെ ഇപ്പോൾ വിന്ററാണ്. അത് കാരണം ഭയങ്കര തണുപ്പാണ്. ഏതായാലും നമുക്ക് ആ ലേക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. ഒരു ചെറിയ വഴി കൂടെയാണ് ലേക്കിലേക്ക് പോകുന്നത്. കാർ പാർക്ക് ചെയ്യുന്ന ഒരു 5-8 മിനിറ്റ് നടക്കണം. കാർ പാർക്ക് ചെയ്തിട്ട് ഒരു 5-8 മിനിറ്റ് നടന്നിട്ടാണ് പോണത്. ഇതാണ് വഴി, ഒരു ചെറിയ വഴി. രണ്ട് വശത്തും ഇതുപോലെ നിറച്ച് ചെടികൾ, കുറ്റിച്ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വഴി. അതിൽ കൂടെയാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. ഏതായാലും കുറച്ച് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ ചുറ്റും ഇതുപോലെ കുറേ മരങ്ങളും, ഇതിനെ കാട് പോലെയാട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഫുൾ കാടിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ വഴി പോണത്. ഇത് ഈ ലേക്കിൽ നിന്ന് ഒഴുകി വന്ന വെള്ളമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടെ നടന്നിട്ടും ആ ലേക്കിലേക്ക് പോകാം. ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ടും പോകാം. പക്ഷെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പായിരിക്കും. വെള്ളത്തിൽ കൂടെ നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഈ വഴി കൂടെ തന്നെ പോകാമെന്ന് വിചാരിക്കുകയാണ്. ഈ കാണുന്ന വെള്ളം കൊണ്ട് ഈ വെള്ളം ക്രോസ് ചെയ്തിട്ട് നമുക്ക് ശരിക്കും അപ്പുറത്തേക്ക് പോകാം, അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. പക്ഷെ ഇപ്പോൾ ആരും ശരിക്കും പറഞ്ഞാൽ ഷൂസൊന്നും നനയാനായിട്ട് ആർക്കും താല്പര്യമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതിൽ കൂടെ പോവാതെ ഇതിൻ്റെ മുകളിലൊരു വഴിയുണ്ട്, ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഈ വഴി കൂടെ മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇരിക്കുവാണ്. കാരണം ഇതിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒന്നാമത് തണുപ്പാണ്, രണ്ടാമത് എല്ലാവരും അതിന് പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഷൂസൊക്കെ നനയും. അപ്പം നമുക്ക് ആ കാണുന്ന സാൻഡ് ഉണ്ടാവും, ഒരു കറുത്ത കളറിൽ കാണുന്ന, അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പം ഞങ്ങൾ വെള്ളം അവോയ്ഡ് ചെയ്തിട്ട് ഈ വഴി കൂടെ പോകാൻ തീരുമാനിച്ചു. ഇതിൽ കൂടെ പോകാൻ എന്തായാലും പറ്റും, കാരണം ഞങ്ങൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് ഈ സ്ഥലത്ത്. അന്ന് സമ്മറായിരുന്നു. സമ്മറിൽ എന്തായിരുന്നു വെച്ചാൽ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. നമുക്ക് വെള്ളം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, നമ്മൾ ആ സാൻഡ് ഡ്യൂണിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം വെള്ളം ക്രോസ് ചെയ്യേണ്ടി വന്നില്ല ഈ ഷോർട്ട് കട്ട് എടുത്ത് വന്നതുകൊണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം എന്താണ് അവിടെ ഉള്ളതെന്ന്. നല്ല ഭംഗിയില്ലേ? ഇതാണ് സാൻഡ് ഡ്യൂൺസ്. ഈ പുറകിൽ കാണുന്നതാണ് സാൻഡ് ഡ്യൂൺസ്. സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത് എന്തെന്നാണ്, മണൽ കൂമ്പാരം. അതായത് ലേക്കിൽ നിന്നൊക്കെ കാറ്റുകൊണ്ട് പിന്നെ മണ്ണുകളിങ്ങനെ എന്താണ് അടിച്ചടിച്ചുണ്ടായതാണ്. രണ്ട് വഴിയുണ്ട് വരാൻ. അത് ആ ലേക്ക് ഉണ്ടോ അവിടെ വെള്ളം, അതിൽ കൂടെ കയറി വരാം, അല്ലെങ്കിൽ നമുക്ക് ഈ സാൻഡ് ഡ്യൂൺ വഴി കയറിപ്പോ. ഓക്കെ, ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര കാറ്റാണ്, നല്ലോണം കാറ്റടിക്കുന്നുണ്ട്. നല്ലൊരു വിസിലിംഗ് സൗണ്ട് ഉണ്ട് കാറ്റിന്. ശരിക്കും പ്രത്യേകിച്ച് ഇത് തുറന്ന സ്ഥലമായതുകൊണ്ട് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും ആ കാറ്റ്. പിന്നെ അതുമല്ല, ഈ മണലൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട് കാറ്റടിച്ചിട്ട്. അത് എത്രത്തോളം ഈ ക്യാമറയിൽ ശരിയായിട്ട് കാണാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലം. രണ്ട് ഭംഗിയാണ് ശരിക്കും. ഇത് വിൻ്ററിൽ ആണ്, ഇപ്പം ഇത് വിൻ്റർ ആണ് ഇപ്പം സീസൺ. പക്ഷെ സമ്മറിൽ വരുമ്പോൾ ശരിക്കും വേറൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കാറ്റുണ്ട്, കാറ്റ് കാരണം ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാനൊന്നും പറ്റുള്ള തണുപ്പുണ്ട്. നമ്മളിപ്പോൾ നടന്ന് സാൻഡ് ഡ്യൂൺസിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ നോക്കിയാൽ ലേക്ക് കാണാൻ പറ്റും.
ആ ബ്ലൂ കളർ കാണുന്ന ഷെഡ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇവിടുത്തെ ടോയ്ലറ്റ് ആട്ടോ. ലേക്ക് കണ്ടോ, ഇതവിടെ ലേക്ക് കാണാം നമുക്ക് മലകളുടെയൊക്കെ ഇടയിൽ. ഞാനേ സമ്മറിൽ വന്നപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുമോ, ലേക്കിൻ്റെ കളേഴ്സിൻ്റെ ഡിഫറൻസ് സമ്മറിലും വിൻ്ററിലും എങ്ങനെയാണെന്നുള്ളത്. ഈ സാൻഡ് ഡ്യൂൺസിൽ കൂടെ നമുക്ക് സ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് വരാം. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ബോർഡൊന്നും ഇല്ല കേട്ടോ. ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. ഇത് ലേക്കിൻ്റെ ഒരു പാട്ടാണ്. നമ്മൾ വെള്ളത്തിൽ കൂടെ നടന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എത്തായിരുന്നു. ഇതിൽ കൂടെ നടന്ന് കണ്ടോ, ഈ വെള്ളത്തിൽ കൂടെ തന്നെ നടന്ന് ലേക്കിലേക്ക് എത്തായിരുന്നു. ഈ സാൻഡ് ഡ്യൂൺസ് നല്ല ഹൈറ്റിലാണ് കേട്ടോ ഉള്ളത്, ഭയങ്കര പൊക്കത്തിലാണുള്ളത്. പക്ഷെ എനിക്ക് ക്യാമറയിൽ എത്രത്തോളം അത് വ്യൂ ആവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവിടെയൊക്കെ കുറേ മണ്ണൊക്കെ ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നുണ്ട്. എനിക്കൊന്നിനു ഇപ്പം മഴയുണ്ട്, വിൻ്റർ ആയതുകൊണ്ട് ഭയങ്കര മഴയുണ്ട്. അതുകൊണ്ടൊക്കെ എനിക്ക് മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ കുറച്ച് സമയം കൂടെ ഇരുന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഇത് ശരിക്കും സ്ലൈഡിങ് ബോർഡ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇറങ്ങാം. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ സ്ലൈഡിങ് ബോർഡൊന്നുമില്ല. പക്ഷെ വെറുതെ ഒന്ന് സ്ലൈഡ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് എല്ലാവരും കൂടെ ഒന്ന് സ്ലൈഡ് ചെയ്യുവാണ്.